ഒരു പുരുഷൻ എന്നുള്ളോ വീട്ടിൽ വന്നു കയറിയ ഒരാൾ എന്നുള്ളോ വിട്ടുകള കുറെ കാലത്തെ ഗ്യാപ്പിന് ശേഷം കാണുന്ന പരിചയമുള്ള ഒരു മുഖം എന്നൊരു കൺസിഡറേഷൻ തരാതിരിക്കുന്നത് തരാതിരിക്കുന്നത് തല്ലുള്ളതിന്റെ കുഴപ്പം കൊണ്ടാ തല്ലാനിങ്ങ് വാ പിന്നെ കളിക്കൊരു ബ്രേക്ക് ഒരു ബ്രേക്കും ഇല്ല എടി പെണ്ണെ എന്റെ മുറി കാണിച്ചാലും നിന്നോട് പറയാൻ അമ്മൂമ്മ പറഞ്ഞത് അത് കാണിച്ചു നിന്നിട്ട് വന്നിരുന്ന് കളിച്ചു ഇതൊക്കെ അഴിച്ചിട്ട് ഒന്ന് ലണ്ടൻ വരെ പോണം അതിനു വേണ്ടിട്ടാ അതാ മുറി കണ്ടോ വെറുതെ വന്നിരുന്ന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിട്ട് എന്നെ തോപ്പിക്കാൻ മര്യാദക്ക് ഞാൻ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ ഇനി ഇവിടെ ഇരുന്ന് ഞാൻ ശല്യം ഉണ്ടാകും നിന്നെ പൊട്ടിക്കും പോയി റൂം കാണിച്ചു കൊടുത്തിട്ട് വാശിനു ലേലി ഇവിടെ കുഴപ്പവും ഞാൻ വെയിറ്റ് ചെയ്യാം നീ അമ്മൂമ്മ മീനു ശീനു ഇവിടെ ഒരു കമ്പനി ഇല്ലാതിരുന്ന് ബോറടിച്ച് ചാവുകയാണെന്ന് എനിക്ക് അവിടെ ന്യൂസ് കിട്ടി അതാ 100 പണിയുള്ളത് ഇട്ടറിഞ്ഞിട്ട് ഞാൻ ഓടിപ്പോന്നത് അറിഞ്ഞു കാലത്ത് പേപ്പർ വായിച്ചു വിമൻസ് കോളേജിന്റെയും കോഫി ഹൗസിന്റെയും പോർട്ട്ഫോളിയോസ് കൂടെയുള്ള വായി നോക്കികളെ ഏൽപ്പിച്ചു കൊടുത്തിട്ടാ പോരുന്നതെന്നും കൂടെ റേഡിയോ ന്യൂസിലുണ്ടായിരുന്നു ഇരിക്കുന്നില്ല പിടിച്ചു നിന്നാലൊന്നുമല്ല വേണ്ട ദേ എന്റെ ഇന്റഗ്രിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആര് പെരുമാറിയാലുണ്ടല്ലോ ഞാൻ ആള് മാറും ആള് മാറിയാലും എങ്ങനെയാ പിടിച്ചു നിന്നോ മമ്മി മാലിനിയെ പെറ്റ് കടന്നതും നാരായണൻകുട്ടിയെ പെറ്റ് കടന്നതും ഗോപനെ പെറ്റ് കടന്നതും ഒക്കെ ഈ കട്ടിലല്ല ഇതിലല്ലാതെ വേറെ എവിടെ കിടന്നാലും എനിക്ക് ഉറങ്ങാൻ ഒക്കുകയല്ല അപ്പൊ അമ്മമ്മ ഡെലിവറിക്ക് പോയപ്പം ഈ കട്ടിലും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണോ ഹോസ്പിറ്റല് ഇപ്പോഴല്ലയോ എല്ലാരും കൂടെ ഇതൊരു വലിയ കിഷിമത്താക്കി കൊണ്ട് നടക്കുന്നത് വെറുതെ ഡോക്ടർമാർക്കും മിഡ്വൈഫുമാർക്കും കാശ് കൊടുക്കാൻ അന്നൊന്നും ഹോസ്പിറ്റലും ഇല്ല ഗീസ്പിറ്റലും ഇല്ല എനിക്കതായിരുന്നല്ലോ അന്ന് അവിടെ നിങ്ങളുടെ കൂടെ 10 ദിവസം വന്നു നിന്നപ്പോ ഉണ്ടായ വലിയൊരു ഏനക്കേട് രാത്രി ആയാലും ഉറക്കം വരത്തില്ല ചൂടോ ആവിയോ ഫാനിന്റെ മൂളിച്ചയും റോഡെ പോണ വണ്ടിയുടെ മുഴക്കവും ഒരു പോള കണ്ണടയ്ക്കാൻ ഒക്കത്തില്ലടി ഇതിന്റെ ഉള്ളിൽ പിന്നെ ഒരു ശബ്ദവും കയറി വരില്ല സൗണ്ട് പ്രൂഫാ ഇതിനകത്തോ പുറത്തിടി വെട്ടിയാലും തെങ്ങ് വീണാലും യുദ്ധം നടന്നാലും ഇവിടെ അറിയത്തില്ല ചൂട് കാലത്ത് നല്ല തണുപ്പും തണുപ്പ് കാലത്ത് നല്ല ചൂടുവാ എസി ആയിരിക്കും കള്ളമല്ല വേണേലും ഇന്നൊരു ദിവസം മോളമ്മമ്മയുടെ കൂടെ കടന്നു നോക്ക് അയ്യോ നേരം വിളിക്കുമ്പോഴത്തേ ഞാൻ ഓക്സിജൻ കിട്ടാതെ ചത്തു കിടക്കും എനിക്ക് ഒരുപാട് വിൻഡോസ് വേണം ഉറങ്ങാൻ പറ്റിയ ടെറസിൽ പോയി കിടന്ന് ഉറങ്ങുന്ന പാർട്ടിയാണോ ടു ബി ഫ്രാങ്ക് എനിക്ക് ഇവിടെ വന്ന ഏറ്റവും ഇഷ്ടം മുറ്റത്ത് ആ മണലിൽ പോയി കിടന്നുറങ്ങുന്നതാ എന്തൊരു സൈലൻസാ സ്കൈയും കണ്ട് അങ്ങനെ അമ്പികേ ഇവളൊരു എഴുത്തുകാരിയാകും നോക്കിക്കോ പോ അമ്മമ്മേ അമ്മ മീനുവിനെ നൈസായിട്ടൊന്നും വാരിക്കളഞ്ഞല്ലോ ഒന്നുമില്ല ആള് മാറിപ്പോയോ അവിടെ കൊണ്ട് നിർത്തിയത് ഭാഗ്യം പ്ലാൻ ചെയ്ത് നിന്നത് വരുമ്പോ ക്രിക്കറ്റിങ് പിടിക്കാൻ പിന്നെ എന്താ പിടിച്ചാല് എ ഡീപ് ഡീപ് ഹഗ്ഗിംഗ് കിസ്സിംഗ് ഒന്നുമില്ല ജസ്റ്റ് എ ഹഗ് ദേവേൻചിട്ട ഐ വാണ്ട് ടു ടെൽ യു സംതിങ് എന്റെ ദേഹത്ത് തൊടരുത് വായോണ്ട് എന്ത് വേണേ പറഞ്ഞോ ഒരു വിരൽ എന്റെ ദേഹത്ത് മുട്ടിയാല് അന്ന് നമ്മൾ അമ്മി പിണങ്ങും പിന്നെ ഞാൻ ഒരു ഒറ്റ വാക്ക് സംസാരിക്കില്ല വൺ സൈസ് എ നോ ഇറ്റ്സ് എ നോ ചുമ്മാ അതൊന്നുമല്ല പിന്നെ റിഗ്രറ്റ് ചെയ്യാൻ ഇടവരരുത് ഇതൊരു അൾട്ടിമേറ്റം മാതിരിയാണല്ലോ അതെ തൊടാതെ പിടിക്കാതെ ഒരു പെണ്ണുമായിട്ട് കമ്പനിയോട് അറിഞ്ഞുടങ്ങി എന്നെ എന്റെ പാട്ടിന് വിട്ടരെ പറഞ്ഞോക്കെ ഓ എഗ്രീഡ് മോളെ ഒന്നൊപ്പം നടക്കണമെങ്കിൽ നീ സ്റ്റാമ്പ് പേപ്പർ എഴുതി തരാൻ മറ്റോ വേണോ വേണ്ട തുടരുന്നല്ലേ ഉള്ളൂ കൊച്ചു വർത്താനം പറയാമല്ലോ കൊച്ചു വർത്താനം അല്ല വലിയ വർത്താനം തന്നെ പറഞ്ഞോണം പറയാമല്ലോ ബോംബെയിലൊക്കെ ഈ ഹായ് ഹായ് പിള്ളേരുണ്ടാവുമല്ലോ തൊട്ട ഫ്ലാറ്റിലും കൂടെ പഠിക്കുന്നു ഒക്കെ ഉണ്ട് അവരെല്ലാം 10 അടി വിട്ടു നിന്നാണ് കൊച്ചു വർത്താനം പറയാം അല്ല ചിലർ തൊടുകയും തൊളെ കഴിയുകയും ഒക്കെ ചെയ്തെന്നിരിക്കും അപ്പോഴൊന്നും എതിർപ്പം തോന്നില്ലേ ഇല്ല പിന്നെങ്ങനെ ഇപ്പോ അതെ ദേഹത്ത് ഈച്ച കൊതുക് വന്നിരിക്കുന്ന പോലെയുള്ള അത് അത് അപ്പൊ തന്നെ മറക്കും എന്താ വിചാരിച്ചിരിക്കുന്നേ ഹായ് ഹായ് പാർട്ടീസ് മേടിച്ചേട്ടനും എനിക്കൊരു ലെവലാന്നാ യു ആർ എൻ ഇഡിയറ്റ് ഇത് ഒരുമാതിരി വായ കൊണ്ട് പറച്ചിലാണോ അറിയാം ഒന്നുമല്ല ഐ ആം സീരിയസ് എന്റെ ലൈഫിലെ ദാറ്റ് സംബഡിയില്ലേ അതെന്നും നീയാടാന്ന് പറയാനാ വരുന്നേ പറയുന്നില്ല റെസ്പെക്ട് തരണല്ലോ ദാറ്റ്സ് ആപ്പ് പക്ഷേ ഇവിടെ തെളിവ് എനിക്ക് നേരാണെന്ന് തോന്നണമെങ്കിൽ അതിന് പ്രൂഫ് അവിടെ പ്രൂഫോ
എന്താ പ്രൂഫ്? ഈ വെക്കേഷൻ തീർന്ന് പോണതിന് മുമ്പ് എപ്പോഴെങ്കിലും ഷീനന് സൗകര്യമുള്ളപ്പോൾ ഒരിക്കൽ ഒരൊറ്റയൊരു ഒരേ ഒന്ന് എനിക്ക് പിന്നെ ഓർക്കാൻ വേണ്ടിട്ടാ. അത് മതി എനിക്ക് പ്രൂഫിന്. ഞാൻ തന്നോളാം. എപ്പോ? ഇപ്പോഴോ? ഇപ്പഴല്ല, ഞാൻ പറയുന്ന പോലെ നല്ല കുട്ടിയായി നിന്ന പോണതിന് മുമ്പ് എപ്പോഴെങ്കിലും. പറഞ്ഞപ്പോ അതിന് മനസ്സിലായല്ലോ. കണ്ടോ കുട്ടി വളർന്നു പോയല്ലോ. So Wall Street and the Associates at 9:27, and to take us up to that time... From Brooklyn, New York, weighing 220 pounds... This is the film of the Thipatti. This is the film of the Thipatti. This is the film of the Thipatti. The first film of the Thipatti is the film of Jeff Craney. ولورينزوسي هو ذا لورينزوسي ويتألف الفريق الثاني من إديان أدونيس هو ذا إديان أدونيس ومعه جيس فنتورا من كاليفورنيا هو ذا جيس فنتورا Here is Jesse, the Body Ventura. Ay, Kando. Adrian Adonis wa Jesse Ventura. مصارعان عنيفان وقويان وخشنان جدا ويتعمدان تجاوز القوانين وهو ذا مدير أعمالهما ഈ പടം കണ്ടിട്ടുള്ളതാണ്. ഏയ് നല്ല സാധനമാ. ഓ ആര് പടം കാണുന്നു? വല്ലപ്പോഴും ടി വിയിലൊരെണ്ണം കണ്ടാലായി. ചേട്ടന് പണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ ജ്വരമായിരുന്നല്ലോ. ജ്വരം മാറി ഇപ്പൊ ജലദോഷം പോലും ഇല്ലാത്ത അവസ്ഥയാ. ഇനി എത്ര ദിവസം കൂടാ ലീവ്? പിള്ളേരുടെ വെക്കേഷൻ തീരുന്നവരെ വേണേ നിൽക്കാം. എൽ ടി സി പോന്നതാ. ഏതായാലും അമ്മയുടെ പിറന്നാള് കഴിയുന്നവരെ നിൽക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം എന്ന് പോണമെന്ന്. ഇപ്പോഴീ ലീവ് കിട്ടാൻ ഞാനും കുറെ പാടുപെട്ടു. അമ്മയ്ക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞാൽ ഷേഖുമാർക്ക് മനസ്സിലാവൂ. ഒടുവിൽ ഞാൻ അമ്മയുടെ ഷഷ്ടിപൂർത്തി പിറന്നാളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഷഷ്ടിപൂർത്തി എന്ന് പറഞ്ഞാൽ ഞാൻ കാനയാ ജേനയാണെന്നൊക്കെ പറഞ്ഞ അമ്മമാരെ വരട്ടി. അറിഞ്ഞോ? എന്ത് പറഞ്ഞില്ലേ? ഇല്ല. ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് ഒന്ന് വാങ്ങിച്ചിട്ടിട്ടാ ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് ചിരിക്കുന്നത്. വാങ്ങിച്ചോ? ഇല്ല ചേട്ടാ, ഈ പെണ്ണുങ്ങളുടെ ഒരുതരം പുളുമാസ് പറിച്ചിട്ടുണ്ടല്ലോ, അത് ഇവക്ക് സ്വല്പം കൂടുതലാ. എന്നെ വെറുതെ അതൊന്നും പറയണ്ട, വാങ്ങിച്ചെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എന്തോ നടന്നിട്ടുണ്ടല്ലോ. അഡ്വാൻസ് കൊടുത്തു, അത്രേ ഉള്ളൂ. ഇനി 3.5 ലക്ഷം രൂപ അവിടെ എന്നെ അങ്ങോട്ട് കൊടുത്താലേ വാങ്ങിച്ചു എന്നൊക്കെ പറയാൻ ഒക്കുള്ളൂ. ആ അത്രയായല്ലോ. ഞങ്ങളിതാ രണ്ട് കഥാപാത്രങ്ങൾ 19 കൊല്ലമായിട്ട് ബോംബെ കിടന്ന് അധ്വാനിക്കുക.
ഇപ്പോഴും ഒരാളുടെ ശമ്പളം അങ്ങനെ മാറ്റി കൊടുക്കുക. ഇത്രയും പോകുന്ന ഒരു ഫ്ലാറ്റിന്റെ വാടക. അതെ, ഞങ്ങൾ പിന്നെ ഇപ്പൊ ഇത് തിരക്കൂട്ടി വാങ്ങിക്കുന്നത് പിള്ളേരുടെ പഠിത്തം നടക്കണമെങ്കിൽ വേറെ മാർഗമില്ല എന്നിട്ട്. കുട്ടികളുടെ പഠിത്തം നേരെ ചൊവ്വേ നടക്കണമെങ്കിൽ ഈ നാട്ടിൽ വന്നേ പറ്റത്തുള്ളല്ലോ. അല്ലെങ്കിൽ തന്നെ ഇനി അധികകാലം അവിടെ അങ്ങ് പറ്റി തൂങ്ങി കഴിയാൻ അവര് സമ്മതിക്കില്ല. ഓരോരുത്തരെയും സ്മൂത്ത് ആയിട്ട് ഇങ്ങ് പറഞ്ഞുവിടുക. എപ്പോ വേണേലും പോരാനുള്ള തയ്യാറെടുപ്പില്ല നമ്മളും. ദേ ആ ബ്രൗൺ സൂട്ട്കേസ് ഒന്ന് തുറന്നുതരാമോ? എനിക്ക് അതിൽ നിന്ന് ഒരു സാധനം എടുക്കാനുണ്ടായിരുന്നു. അതിന്റെ പൂട്ട് തിരിയുന്നില്ല, ഞാൻ കുറെ ട്രൈ ചെയ്തു. ആറേ മുക്കാലിനാ വാങ്ങുന്നേ, മൂന്നര കൊടുത്തു. ബിന്ദു പറഞ്ഞത് ബെസ്റ്റ് ലൊക്കാലിറ്റി ആണെന്ന. സിറ്റിയുടെ നടക്കെ, ടു ബെഡ്റൂം വിത്ത് ഓൾ ഫെസിലിറ്റീസ്. കൈ പണമുള്ള പലരും അങ്ങനെ പലയിടത്തും ഫ്ലാറ്റ് സ്ഥലമൊക്കെ വാങ്ങിച്ചിടും, അതൊരു പതിവാ. ആരെങ്കിലും വാങ്ങിക്കുന്ന എനിക്ക് പറയേണ്ട കാര്യമില്ല. ഇതിപ്പോ സ്വന്തം അനിയനായതുകൊണ്ട് പറഞ്ഞതാ. എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ചാടി കടിക്കാൻ വന്നോണം. നമ്മൾ ഈ ഇലക്ട്രിക് ട്രെയിന്റെ പിന്നിൽ തൂങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് 19 കൊല്ലമായി, അത് ഓർമ്മിപ്പിച്ചേ ഉള്ളൂ.